നൈസ് തിങ്കേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഹിന്ദി മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിലെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വർക്കൗട്ടാണിന്ന് അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടന്നാലോ കടന്നാലോച്ചോ പന്ത്ര മിനിറ്റ് ഓഫ് ടൈം പ്രശ്നപത്ര വാചന അതിന്റെ പതിനഞ്ച് മിനിറ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗതിവിധിയോംസേന പാഞ്ച് ഗതിവിധിയോംകാ ഉത്തർ ലഖ്യേം ആറ് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ഏതെങ്കിലും അഞ്ച് പ്രവർത്തനങ്ങൾക്ക് ഉത്തരമെഴുതുക ഓക്കെ അപ്പോൾ ആദ്യത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം ഗതിവിധി കവിത പ്രശ്നം ഉത്തർ ലഖേം ഒന്നാമത്തെ പ്രവർത്തനം തന്നിരിക്കുന്ന കവിത വായിച്ചിട്ട് ചൂടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക കവിത നോക്കൂ ആസ്മാൻമേം

കർത്തമേഘങ്ങൾ വരുന്നത് അപ്പോൾ ഈ നക്ഷത്രങ്ങൾ എന്ത് ചെയ്യും ചിപ്ജാത്തെ ഹൈ മറഞ്ഞിരിക്കും കറുത്ത മേഘങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കും ഓക്കെ ഇനി എന്താണ് ചൂടെയുള്ള ചോദ്യം നോക്കൂ നോക്കൂത്തെ ഹൈ നക്ഷത്രങ്ങൾ എപ്പോഴാണ് ചിപ്ജാത്തെ മറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് ജബ് കാലേ ബാതലാത്തേ ഹൈൻ തപ് താരെ ചിപ്ജാത്തെ ഹൈ എപ്പോഴാണോ കറുത്ത മേഘങ്ങൾ വരുന്നത് അപ്പോൾ നക്ഷത്രങ്ങൾ ഒളിഞ്ഞിരിക്കും ഓക്കെ അടുത്ത രണ്ടാമത്തെ ചോദ്യം കവിത ഈ തന്നിരിക്കുന്ന കവിതയുടെ ആശയം എഴുതുക കവി കവിമകു താരെ ചമക്തേ ഹൈ കവി പറയുകയാണ് ആകാശത്തിൽ ചെറുതും കുഞ്ഞും മിന്നത്തിളങ്ങുന്നതുമായ നക്ഷത്രങ്ങൾ മിന്നത്തിളങ്ങുന്നുണ്ട് രാത്മേം എ താരെ രാഹുദിഖാത്തെഹൈ രാത്രിയിൽ ഇവ എന്നാൽ ബാദൽ ണോ കറുത്ത മേഘങ്ങൾ വന്നു ചേരുന്നത് അപ്പോൾ ഈ നക്ഷത്രങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു ഓക്കെ അടുത്ത ചോദ്യം നോക്കൂ ആദ്യത്തെ പ്രവർത്തനത്തിൽ മൂന്നാമത്തെ ചോദ്യം കവിതാംശിക്കേലിയെ ഉചിത ശീർഷകലിഖേം കവിതയ്ക്ക് ഉചിതമായ തലക്കെട്ട് കൊടുക്കുക നമുക്ക് എന്ത് ആസ്മാൻമേ ചെ താരേ ആകാശത്തിൽ മിന്നത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ഓക്കെ ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം ഗതിവിധി ദോ സൂചന നശിയെ ഖണ്ടുപടേം പ്രശ്നമൊക്കെ ഉത്തർ ലഭ്യം ചുവടെ തന്നിരിക്കുന്ന ഖണ്ണിക വായിക്കുക അതിനുശേഷം ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഉദയ്പൂർമേം ആജ്കാൽ ബീമാരിയാഫിഹൈ കൂടാ കച്ചര പ്ലാസ്റ്റിക് ആദ്യ जल वायु सब प्रदूषित हो रहे है। लोग से गंदगी दूर करने ഇസസെ മിഠി ജൽ വായു സൂക്ഷിത ഗന്ദഗി ദൂർക്കർണേക്ക് കോശിഷ്മെന്താ പറഞ്ഞിരിക്കുന്നത് ഉദയ്പൂർമേ ആജ്കൾ ബിമാരിയ ഫലരഹി ഹൈ ഇപ്പോൾ ഉദയ്പൂരിൽ രോഗങ്ങൾ പടരുകയാണ് കൂടാ കച്ചര പ്ലാസ്റ്റിക് ആദിസേർ ഗൈ നഗരം മാലിന്യവും പ്ലാസ്റ്റിക്കും മറ്റും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ജൽ വായു സബ് പ്രദോഷിത ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഉദയപുരം ഗ്രാമത്തിന്റെ ജലവും വായുവും പ്രകൃതി അന്തരീക്ഷവും ഒക്കെ മലിനമായിരിക്കുകയാണ് ലോക് സഹസ്യ ഗന്ദഗി ദൂർക്കറിനേക്ക് കോശിശ്മെ ഹൈ ഇവിടെയുള്ള ജനങ്ങൾ ആളുകൾ നഗരത്തിൽ സഹി പ്രസ്താവ് കോൺകോൺ ഹൈ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് കൂടാ കച്ചറ ഫർജാനേസെ ലോകം ചപ്പു ചവറുകൾ നിറഞ്ഞ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പ്ലാസ്റ്റിക് ആദിക്രൻസാ പ്ര മറ്റ് മാലിന്യവും കാരണം വായുവും ജലവും ഒക്കെ മലിനമാക്കപ്പെട്ടിരിക്കുന്നു കൂടാ കച്ചറ ഫർജനെ ലോകം പരേശാനമേ ഹെ ചപ്പവറുകൾ നിറഞ്ഞിരിക്കുന്ന കാരണം ജനങ്ങൾ വളരെ വിഷമത്തിലാണ് പ്ലാസ്റ്റിക് ആദിക്കാരൻ വായു ജെൽസാ സുരക്ഷിത ഹെ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുന്നതിനാൽ ജലവും വായുവൊക്കെ സുരക്ഷിതമാണ് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് രണ്ടാമത്തതും മൂന്നാമത്തതും അല്ലേ പ്ലാസ്റ്റിക് ആദ്യ കാരൻ വായു ഫർജാനിസ് ഓക്കെ അപ്പോൾ രണ്ടും മൂന്നുമാണ് അതിന്റെ ആൻസർ അടുത്തത് സ്വച്ഛതാക്കാർ ഹുയെ പോസ്റ്റ് തയ്യാറേ സ്വച്ഛത സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക കൂട്ടുകാരെ പോസ്റ്റർ മനോഹരമാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ആജ് ഹട്ടാവോ ഗെ പ്ലാസ്റ്റിക്കോ തോ സ്വച്ച് എന്താ ഹട്ടോ ഗെ പ്ലാസ്റ്റിക് നീക്കം ചെയ്യാമോ നിങ്ങൾ ഇന്ന് പ്ലാസ്റ്റിക് നീക്കം ചെയ്യുമോ തോ സ്വച് സന്തോഷകരവുമായ ഒരു നാളെ നേരുന്നു ഓക്കെ പ്ലാസ്റ്റിക് ഉപേക്ഷിച്ചാൽ വരും ദിനങ്ങൾ സന്തോഷകരമാകും എന്നാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർക്കറിയാം അല്ലേ ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം ഗതിവിധി തീൻ സൂചന കഹാനിക്ക അംശുപാഠയും ഓർ പ്രശ്നം പ്രശ്നമൊക്കെ ഉത്തരലിഖയും തന്നിരിക്കുന്ന കഥ വായിച്ചിട്ട് ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക നോക്കൂ നനഹ ഉല്ലോ ബാദ്ലോം സി ഊപ്പർ लेकिन वह जितना ऊपर चला जाता आसमान और फिर ऊपर चला जाता तो कितना ऊंचा है आसमान अम्मा ने पूछा इतना ऊंचा है कि मैं उठकर पहुंच ही नहीं सकता नन्ना उल्लू ने जवाब दिया पढ़ी पाठ वरिक अल नन्हा उल्लू बादलों से ऊपर उड़ रहा था मैं दे दो कुंज मूंगा മേഘങ്ങൾക്കിടയിലേക്ക് പറന്നോ ലേക്കിൻ ജിത്തനാ ഊപ്പർച്ചലാജാത്ത നമ്മുടെ കുട്ടിമൂങ്ങ എത്ര ഉയരത്തിലേക്ക് പോകുന്നോ ആസ്മാൻ ഓഫിയും ഊപ്പർച്ചലാജാത്ത ആകാശം അതിനേക്കാൾ ഉയരത്തിൽ പൊയ്ക്കൊണ്ടേയിരുന്നു കിത്തന ഊഞ്ചാഹേ ആസ്മാൻ ആകാശത്തിന് എത്ര ഉയരമുണ്ട് അമ്മാനെ പൂച്ച അമ്മ ചോദിച്ചു ഇത്തന ഊഞ്ചാഹേക്ക് മേ ഊട്ടർ പൗഞ് അതിന്റെ ഉയരത്ത് എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നുവിനെ ജവാബ് ദിയ കുട്ടി കുട്ടിമൂങ്ങ എന്ത് ചെയ്തു ഉത്തരം നൽകി എനിക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല എന്ന മറുപടി നൽകി നോക്കൂ ഇനി ചൂടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കഹാനിക്ക് ഈ സംശയക്ക് ആധാർ പർ സഹി പ്രസ്താവ ചുൻകറിലേക്ക് തന്നിരിക്കുന്ന ഭാഗത്ത് നിന്ന് ചൂടുള്ള ചോദ്യത്തിൽ ശരിയായത് എഴുതുക നനുഹാവുല്ലു ഉർ ആസ്മാൻ മേം പഹുഞ്ീ നഹിൻ സക്ത നമ്മുടെ നനുഹാവുല്ലുവിന് ആകാശത്തിലേക്ക് പറന്നു കയറാൻ കഴിഞ്ഞില്ല നൻഹാവുല്ലു ഊട്ടർ ആസ്മാൻ കെ ഊപ്പർ നന്നാവലുവിനെ ആകാശിന്റെ മുകളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു ആസ്മാൻ കെ താഹെ ചന്ദ്രന്റെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു കഴിഞ്ഞു ഇതിലേതാണ് ശരിയായ ഉത്തരം ആദ്യത്തേത് അല്ലേ നൻഹാല് ആസ്മാൻ സക്താ ഓക്കെ അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്താണ് ഡയറിക്ക് രൂപമേലേക്ക് നമ്മൾ പഠിച്ച നൻഹാവുലുവിന്റെ പാഠത്തിൽ നിന്ന് അന്നത്തെ ദിവസം ലൺഹാവുലും എഴുതാവുന്ന ഒരു ഡയറി എഴുതുക നോക്കൂ താരിഖ് ഡയറി എഴുതുമ്പോൾ താരിഖ് വയ്ക്കാൻ മറക്കരുത് താരിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയതി തീയതി വെക്കാനായിട്ട് മറക്കരുത് ഓക്കേ ആ ജേക്ക് അച്ച ദിൻഡ എന്നൊരു നല്ല ദിവസമായിരുന്നു അപ്പം മേ അപ്പനെ മാം പ്യാർ പാച്ചാൻ താഹു ഞാൻ അമ്മയുടെ സ്നേഹം എത്രയാണെന്ന് മനസ്സിലാക്കി മേരി പ്യാരി മാം അമ്മ ഇത്ര സ്നേഹമുള്ളവളാണ് പിച്ചിലേ കുച്ചു ദിനോം സേ മേമിനെ ക്യാക്യാക്കിയെ കുറച്ച് ദിവസം ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് ആസ്മാൻക്ക് താരോം ഓർ സാഗർ കെ ലഹരോം കൊണ്ടേക്ക് കോശിഷ്ക്ക് എന്താ ആകാശത്തിലെ നക്ഷത്രങ്ങളും ആ സമുദ്രത്തിലെ തിരമാലകളും ഒക്കെ എണ്ണാൻ ആഗ്രഹിച്ചു ആസ്മാൻ ആസ്മാൻക്ക് ഊഞ്ചായിക്കെ ഭാര്യ മേ പൂസ്തേ ഭക്തമാമിനെ കാക്കി ഉഡ്കർദ്ദേക്കലേന അമ്മയുടെ വാക്കേട്ടെന്തേതു ആകാശത്തിലെ ഉയരം അന്വേഷിച്ചു പോയി കുറച്ച് ദൂരപ്പം മേ ധയ കുറച്ച് പോയപ്പോൾ തന്നെ ഞാൻ എന്തു ചെയ്തു ക്ഷീണിച്ചു ഫിർ സമുദ്രക്ക് ഗഹരായിക്കെ ബാമത്തെ ഭക്തഅമെ കഹാക്കി ആസ്മാൻ ജിത്തന ഊഞ്ചാഹേ സമുദ്രത്തിന ഗഹരഹേ പിന്നീട് അടുത്ത എന്റെ സംശയം സമുദ്രത്തിലെ ആഴമായി സമുദ്രത്തിലെ ആഴം എത്രയെന്ന് ചോദിച്ചപ്പോൾ അമ്മേനോട് പറഞ്ഞു ആകാശത്തിന് എത്ര ഉയരമുണ്ടോ അത്രയും ആഴമുണ്ട് സമുദ്രത്തിനെന്ന് ഇസ്കെ ബാമേ മേം ദീർ തോച്ച സമയം വളരെയധികം എന്ത് ചെയ്തു ചിന്തിച്ചു ഫിർ മേമിനെ മാംസേ കഹ അതിനുശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു ആസ്മാൻ ചിത്തന ഊഞ്ചിപ്പ കാത്താഹു അമ്മ ആകാശത്തിന് എത്ര ഉയരമുണ്ടോ സമുദ്രത്തിന് എത്ര ആഴമുണ്ടോ അത്രയും ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു എ സുൻകർ മാമനെ മുച്ചാ അത് കേട്ട് അമ്മേനെ ആലിങ്കനം ചെയ്തു അപ്പൊ മേ ഓൻസെ സോ സോ ജാൻ ചാത്താഹു അമ്മയോട് ചേർന്ന് ഞാൻ എന്ത് ചെയ്യാൻ ചെയ്യാൻ തുടങ്ങി എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു ഓക്കേ അപ്പൊ ഇത്രയും ആയിട്ടൊന്നും നിങ്ങൾ എഴുതണമെന്നില്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള സെൻറ്റൻസ് എഴുതുക നിങ്ങൾ ഇപ്പോൾ എഴുതുമ്പോൾ ഗ്രാമർ ഒന്നും വലുതായിട്ട് ടീച്ചേഴ്സ് നോക്കാറില്ല ഏകേ കുറച്ച് ഒരു അഞ്ചാറ് എങ്കിലും നിർബന്ധമായും എഴുതണം ഡയറി എഴുതുമ്പോൾ ഡയറി എഴുതുമ്പോൾ പാലിക്കേണ്ട ഘടന പാലിക്കണം കൃത്യമായിട്ട് തീയതി വയ്ക്കണം പിന്നെ കഴിഞ്ഞുപോയ രാ ഡയറി എഴുതുന്നത് കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചായിരിക്കുമല്ലോ അപ്പോൾ കഴിഞ്ഞ ടെൻസ് വെച്ച് തന്നെ പാസ്റ്റ് ടെൻസ് വെച്ച് തന്നെ എഴുതണം ഓക്കെ ഗതിവിധി ചാർ സൂചന കഹാനി കാംശ പഠയം ഓർ പ്രശ്നമൊക്കെ ഉത്തർലിഖേ തന്നിരിക്കുന്ന കഥ വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക പഹലെ ബെഡാഭായ് ഖാനാ ഖാനെ ഖർഗയ ആദ്യം മൂത്ത സഹോദരൻ ആഹാരം കഴിക്കുന്നതിനായി വീട്ടിലേക്ക് പോയി ഛോട്ടഫായ് ഖലീഖാൻ പർഹി രുക്കാർഹ ഇളയ സഹോദരൻ കളപ്പുരയിൽ ഇരുന്നു വോച്ച ഓൺ ചിന്തിക്കാൻ തുടങ്ങി ഭായ്ക്ക് ഷാദി ഹോ ഗൈഹെ സഹോദരന്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു മുൻകാ പരിവാർഹെ അദ്ദേഹത്തിന് കുടുംബമുണ്ട് ഇസിലേ ഉനേം ജാദാ ഗഹുങ്കേ ജരൂരത്ത് ഹോകി കൂടുതൽ ഗോതമ്പിന്റെ ആവശ്യം ഉണ്ട് ഈ സോച്ചക്കാർ ടേർസെ കൈ ടോക്കരി ഗഹുല്ലേക്കാർ ബെഡേ ഫായി വാലെ ടേർമേ മിലാതി തൻ്റെ കൂമ്പാരത്തിൽ നിന്ന് കുറച്ചു കുട്ട ഗോതമ്പെടുത്ത് സഹോദരന്റെ കൂമ്പാരത്തിലേക്ക് നിക്ഷേപിച്ചു നമുക്ക് ചോദ്യം എന്താണെന്ന് മുൻകാ പരിവാർഹെ അദ്ദേഹത്തിന് കുടുംബമുണ്ട് ഇസിലേ ഉനയും ജ്യാധ ഗഹും കി ജരൂരത്ത് ഹോകി അതുകൊണ്ട് തന്നെ ധാരാളം അധികം ഗോതമ്പ് ആവശ്യമുണ്ട് ചോട്ടെ ഭായിക്ക് ഇസ് വിചാർപ്പർ ആപ്കി രായിക്കാഹെ ലിഖ്യ സഹോദരന്റെ അല്ലെ സഹോദരന്റെ ചിന്തയോട് താങ്കളുടെ സമീപനം എന്താണ് ലിഖ്യ എഴുതൂ നമുക്ക് ഇതിന്റെ ഉത്തരം തന്നരിക്കുന്ന ഖണ്ഡകിൽ നിന്നും തന്നെ എഴുതാം അല്ലേ ഭായ് ചാരക്കെ ഇവിടെ സഹോദര സ്നേഹം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ചോട്ടാ ബഡാ സ്വച്ഛഹ് ബെഡാഭായൊക്കെ പരിവർഹേ ഇളയ സഹോദരൻ ചിന്തിക്കുകയാണ് മൂത്ത സഹോദരന് കുടുംബമുണ്ട് ഇസിലി ഉനിയം സേദാ ഗഹും ജരൂരത്ത് ഹോകി അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠന് അധികം ഗോതമ്പിന്റെ ആവശ്യമുണ്ട് എന്ന് ഈ സമസക്തി ഹെക്ക് ചോട്ടാഭായൊക്കെ അച്ച ഇൻസാർ ഹെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ആ ഇളയ സഹോദരൻ നല്ല ഒരു വ്യക്തിയാണെന്ന് നല്ലൊരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കാം ഓക്കെ വളരെ ലളിതമായിട്ടാണ് പിന്നെ എഴുതിയിരിക്കുന്നത് അടുത്ത ചോദ്യം എന്താണ് दो भाई भाई कहानी के के आधार पर छोटे और बड़े ദോ ഭ കഹാനിക്ക് ആധാർ പർട്ടെ ഫായി ഓർ ബെഡേ ഫായി ടിപ്പണിയിലേക്ക് ഇവിടെ തന്തോ ഭയെ അടിസ്ഥാനമാക്കി ഇളയ സഹോദരന്റെയും മൂത്ത സഹോദരന്റെയും സ്നേഹങ്ങൾ തമ്മിലുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കുക അവരുടെ സ്നേഹത്തെ കാണിക്കുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കുക दोनों भाई बड़े प्यार से जीते थे वे साथ खेती करते थे उनके खेत में गेहूं की फसल पकी तो दोनों ने मिलकर फसल काटी फिर दोनों ने आधा आधा गेहूं बांध लिया रात में दोनों फसल की रखवाली के लिए खली खान पर रुके खाना खाने के लिए बड़े भाई के चलने के बाद छोटे भाई ने अपने ढेर से कई ढोकरी गेहूं लेकर बड़े भाई वाले ढेर में मिली दी फिर छोटे छोटे भाई 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 के 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 घर जाने बाद बड़े ने अपने भाई के के अपने गेहूं गेहूं ढेर ढेर में से कई मिला दी उनका प्यार उतना गहरा ർത്ഥം രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു അവർ മുതിർന്ന അയാളുടെ കല്യാണം കഴിഞ്ഞിരുന്നു അയാൾക്ക് രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു അല്ലെ അനിയൻ ചെറുപ്പമായിരുന്നു ഏർ രണ്ട് സഹോദരന്മാരും വളരെ സ്നേഹത്തോടെയാണ് ജീവിച്ചിരുന്നത് അവർ ഒരുമിച്ച് കൃഷി ചെയ്തിരുന്നു അവരുടെ വയലിൽ ഗോതമ്പിൻ്റെ വിള ഭാഗമായപ്പോൾ രണ്ടുപേരും ചേർന്ന് വിള കൊയ്തു പിന്നീട് രണ്ടുപേരും പകുതി വീതം ഗോതമ്പ് വേദിച്ചെടുത്തു രാത്രിയിൽ രണ്ടുപേരും വിള സൂക്ഷിച്ചു കൊണ്ട് കളപ്പുരയിൽ കിടന്നു ആഹാരം കഴിക്കാനായി ജേഷൻ പോയതിനു ശേഷം അനിയൻ തൻ്റെ കൂമ്പാരത്തിൽ നിന്ന് ഏതാനും കുട്ട ഗോതമ്പ് എടുത്ത് ചേട്ടൻ്റെ ഇട്ടു പിന്നീട് അനിയൻ വീട്ടിൽ പോയതിനു ശേഷം ചേട്ടൻ തന്റെ ഏകനായ അനിയന്റെ ഗോതമ്പ് കൂമ്പാരത്തിലേക്ക് തന്റെ കൂമ്പാരത്തിൽ നിന്ന് ഏതാനും കൂട്ടം ഗോതമ്പ് എടുത്ത് അവരുടെ സ്നേഹം എത്ര ആഴമുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കാം ഗതിവിധി പാഞ്ച് സുജന ചിത്രക്കോ പാച്ചാനയും ഓർ നെയ്ച്ചയ്ക്ക് പ്രശ്നമൊക്കെ ഉത്തർ ലിഖി ചിത്രം നന്നായിട്ട് നോക്കുക ചൂടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്പറിട്ട് നാല് ചിത്രങ്ങൾ തന്നിരിക്കുന്നത് കണ്ടല്ലോ നന്നായിട്ട് ചിത്രങ്ങൾ നോക്കുക ഓക്കെ ഉള്ള ചോദ്യങ്ങൾ എന്താണ് അനുകൂല ചിത്രയ്ക്ക് അനുകൂലവാക്യോക്കോ ക്രമബന്ധുക്കർക്കെ തന്നിരിക്കുന്ന സെന്റൻസുകളെ ക്രമപ്പെടുത്തി ഒരു കഥ ഉണ്ടാക്കുക നാല് സെന്റൻസുകളാണ് തന്നിരിക്കുന്നത് കുത്തക്ക് മൂഹുസെ ഹട്ടി നീച്ചി പാനിമെങ്കിരി പട്ടിയുടെ വായിൽ നിന്ന് എലൻ കഷ്ണം താഴെ വെള്ളത്തിലേക്ക് വീണോ കുത്ത ഹട്ടിയിലേക്കർ പുൽപാർക്കർ നായ കഷ്ണം എടുത്തുകൊണ്ട് പുൽ പുല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലം പാലത്തിലൂടെ പോവുകയായിരുന്നു കുത്തേക്കോ എക്ക് ഹട്ടിമിലി നായയ്ക്ക് ഒരു എല്ലൻ കഷ്ണം കിട്ടി പാനമേപ്പനെ ഛായക്കർ കുത്തു ലഗ വെള്ളത്തിൽ തൻ്റെ നിഴൽ കണ്ട് നായ എന്ത് ചെയ്യാൻ തുടങ്ങി കുരയ്ക്കുവാൻ ആരംഭിച്ചു ഈ സെന്റൻസ് നമുക്ക് ക്രമപ്പെടുത്താം ഏതാദ്യം കുത്തേക്കോ എക്ക് ഹട്ടിമിലി നായയ്ക്ക് ഒരു എല്ലൻ കഷ്ണം കിട്ടി കുത്ത ഹട്ടിയിലേക്കർ പുൽപാർക്കാഥ ആ നായ എലം കഷ്ണം കൊണ്ട് പാലത്തിലൂടെ പോവുകയായിരുന്നു പാനീമേ അപ്പനെ ഛായ തേക്കർ കുത്ത ഫോങ്ങിനലക വെള്ളത്തിൽ തൻ്റെ നിഴൽ കണ്ട നായ എന്ത് ചെയ്യാൻ തുടങ്ങി കുരയ്ക്കാൻ ആരംഭിച്ചു കുത്തയ്ക്ക് മൂഹുസെ ഹട്ടിയെ നീച്ചിയ പാനീയമേങ്കിരി വായിൽ നിന്ന് എലം കഷ്ണം വെള്ളത്തിലേക്ക് വീണു ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം കഹാനിക്ക് എലിയ ഉചിത ശീർഷകതെ കഹാനിക്ക് കഥയ്ക്ക് നല്ല ഒരു ശീർഷകം കൊടുക്കുക എന്ത് കൊടുക്ക കുത്ത ഹട്ടി െ ആറാമത്തേതും അവസാനത്തേതുമായ പ്രവർത്തനം നോക്കൂ സൂചന സമാചർ പഠയും ഉത്തർ ലഭ്യം പത്രവാർത്ത വായിച്ചിട്ട് ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക കോട്ടയം ജില്ല മേം പിച്ചിലെത്തിനോം സേഫാരി വർഷാ ഹോരഹി ഹെ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇസുസെ ലോക് പരേശാൻ ഹെ ജനങ്ങളെല്ലാം വളരെ വിഷമത്തിലാണ് കൈപ്രദേശവും മേം ഖേത്തി നൊസ്സാൻഹ കുറെ പ്രദേശത്തെ കൃഷിയൊക്കെ എന്ത് ചെയ്തു നശിച്ചു നദി നാലേ ഫരേഹയും കുളങ്ങളൊക്കെ നിറഞ്ഞു ബിച്ചലി ഓർ യാഥാൻ കെ റുക്കാവഡ് ഹുഹെ വൈദ്യുതിയും ഗതാഗതവും ഒക്കെ നിലച്ചു മോസം നിരീക്ഷകവും കോഞ്ച് ദിനത്താക്ക് വർഷാജാരിഹകി കാലാവസ്ഥ നിരീക്ഷണത്തിന്റെ അഭിപ്രായത്തിൽ അഞ്ച് ദിവസം ഇത് ഇനിയും തുടരും എന്നാണ് ഓക്കെ പത്രവാർത്ത നമ്മൾ ഈ വാർത്ത ഇടയ്ക്കൊക്കെ കേൾക്കുന്നതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലേ ആദ്യത്തെ ചോദ്യം സമാചാർക്കെലിയെ ഉചിത ശീർഷകതയും പത്രവാർത്തയ്ക്ക് ഒരു തലക്കെട്ട് കൊടുക്കുക വർഷ എന്ന് അല്ലെ ഭാര്യവർഷ ശക്തമായ മഴ എന്ന് എന്നുണ്ടെങ്കിൽ കൊടുക്കാം അടുത്തത് സഹീദോ പ്രസ്താവ് ചുൻകർ ലെ രണ്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക മഴയിലെ ജനങ്ങൾ ആശങ്കാകുലരാണ് ഭാരിവർഷാസെ യാഥാർത്ഥ്യം കൈക്കാവ് നഹി ഹെ ശക്തമായ മഴയിലെ യാത്രയ്ക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല വർഷാസ്യ ലോകങ്ങൾ പരേശാനി നഹിഹ് മഴ കൊണ്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഭാര്യ വർഷാസേക്ക് നുസാൻ ഹുവാഹെ ശക്തമായ മഴ കാരണം കൃഷിയിടങ്ങളൊക്കെ നശിച്ചിരിക്കുന്നു അപ്പോൾ ഇതില് രണ്ട് ശരിയായ പ്രസ്താവനകളുണ്ട് ഏതൊക്കെയാണ് അതെ ആദ്യത്തേതും അവസാനത്തേതും അല്ലേ ഭാര്യ വർഷാസ്യ ലോകൂ സഹി ശരിയായത് വരച്ചു ചേർക്കുക ഫരേഹൈം നിറഞ്ഞിരിക്കുന്നു റുക്കാവഡ് ഹു തടസ്സം നേരിട്ടിരിക്കുന്നു അടുത്ത ബോക്സിൽ എന്താണ് യാഥായത് മേ യാഥായത് മേൽ ഗതാഗതം കോട്ടയം ജില്ലാ മേൽ കോട്ടയം ജില്ലയിൽ നദീനാലെ കുളങ്ങൾ അപ്പോൾ ഫരേഹൈം എന്താണ് നിറഞ്ഞിരിക്കുന്നത് നദീനാലെ അല്ലേ നദികളും കുളങ്ങളുമാണ് നിറഞ്ഞിരിക്കുന്നത് റുക്കാവഡ് ഹു എന്താണ് തടസ്സം നേരിട്ടിരിക്കുന്നത് യാഥായത്മേ യാത്രയ്ക്ക് തടസ്സം നേരിട്ടിരിക്കുന്നു അല്ലേ ഓക്കേ ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയേറെ ഉപകാരപ്രദമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്